ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:19. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ രണ്ടു പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:20. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ തിരുരക്തത്തിൻ്റെ, യേശുവിൻ്റെ അത്ഭുത രക്തത്തിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പോൾ ഞങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന ഈ റൂമിലേക്കും ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന ഈ ഹാളിലേക്കും അവിടുന്ന് നൽകണമേ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ആരാധന, ആരാധന. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ, എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ, എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. വിശ്വാസത്തോടെ യേശുവിൻ രക്തം, 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 കൈകൾ കൊട്ടി യേശുവിൻ രക്തം, ഇരു രക്തം മോചനമേകും. യേശുവിൻ രക്തം, അത്ഭുത രക്തത്തിന്റെ അഭിഷേക ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവേ, കരുണയോടെ ഇടപെടണമേ, ഈ കൂട്ടായ്മയിലേക്ക് വരണമേ, ഇപ്പോൾ ഇവിടെ നിറയണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ തിന്മകളും കോട്ടകളും തകരട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ, സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ, രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ, സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, 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 ഇപ്പോൾ യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ രക്തത്തിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട്, യേശുവിൻ്റെ ആത്മാവിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മന്ദതയിലിരിക്കുന്നവർ, മരവിപ്പിലിരിക്കുന്നവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ഹൃദയം അടഞ്ഞുപോയവർ, രോഗത്തിലിരിക്കുന്നവർ, ക്ഷീണത്തിലിരിക്കുന്നവർ, പൈശാചിക ബന്ധനത്തിലിരിക്കുന്നവർ, ഒത്തും താല്പര്യമില്ലാതിരിക്കുന്നവർ, വഴക്കിലും കലഹത്തിലിരിക്കുന്നവർ, വെറുപ്പിലും വിദ്വേഷത്തിലിരിക്കുന്നവർ, നിരാശയിലും സങ്കടത്തിലിരിക്കുന്നവർ, ആത്മഹത്യ ചെന്നിരിക്കുന്നവർ, വലിയ കൊടിയ വിപത്തിൻ്റെ വക്കത്തിരിക്കുന്നവർ, ഒട്ടും പ്രതീക്ഷയില്ലാതെ ജീവിതം അടുത്തിരിക്കുന്നവർ, എല്ലാവരുടെ മേലും കൃപയൊഴുക്കണമേ, എല്ലാവരുടെ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. എല്ലാ ഹൃദയങ്ങളെ അറിയുന്നവനെ, എല്ലാ മനസ്സുകളെ അറിയുന്നവനെ ഇപ്പോൾ വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവിനെ ഉറക്കെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളിൽ നീ
പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ സ്പർശിക്കണം പരിശുദ്ധാത്മാവേ തൊടണമേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് യേശു എന്നത് ഒരു ശക്തിയോ ഒരാശയമോ അല്ല യേശു ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും ഹൃദയം കൊണ്ട് രക്ഷിതാവായി യേശുവിനെ അംഗീകരിക്കുകയും രക്ഷിതാവായി യേശുവിനെ ആരാധിക്കുകയും രക്ഷിതാവായി യേശുവിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും പാലിക്കുകയും ചെയ്താൽ നിശ്ചയമായും സ്വർഗത്തിലെ യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ നമ്മോട് കൂടെ വ്യാപരിക്കും നമ്മോട് കൂടെ പ്രവർത്തിക്കും നമ്മോട് ഇടപെടും ഒരു വ്യക്തിയായി നമ്മുടെ കൂടെ അവൻ നടക്കും ഹല്ലേലൂയ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയിൽ ജനിച്ച് 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ് അവൻ പലർക്കും പ്രത്യക്ഷനായി അതിനുശേഷം 40 നാൾ സ്വർഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി ഈ കാര്യങ്ങളെല്ലാം നാം അംഗീകരിക്കുന്നുണ്ട് എന്നാൽ യേശു പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായ യേശു ഇന്നും ജീവിക്കുന്നു അവൻ ഇവിടെയുണ്ട് അവൻ നമ്മുടെ മധ്യത്തിലുണ്ട് അവൻ നമ്മുടെ കൂടെയുണ്ട് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എൻ്റെ യേശുവിനെ ആരാധിച്ച് എൻ്റെ യേശുവിൻ്റെ വചനങ്ങളെല്ലാം പാലിച്ച് എൻ്റെ യേശുവിനെ പ്രാർത്ഥിച്ചാൽ എൻ്റെ യേശു എൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ ഞാനും നിങ്ങളും ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നുണ്ടോ ഈശോ ഒരു വ്യക്തിയായി ഇന്നും നമ്മുടെ കൂടെയുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ യേശു എങ്ങനെ നടന്നുവോ യേശു എങ്ങനെ വ്യാപരിച്ചുവോ യേശു എങ്ങനെ ഇടപെട്ടുവോ അതുപോലെ തന്നെ ഇന്നും യേശു ഇടപെടും ഇന്നും യേശു വ്യാപരിക്കുന്നുണ്ട് ഇന്നും യേശു സഞ്ചരിക്കുന്നുണ്ട് ഇന്നും യേശു കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നും യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട് ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് യേശു ഒരു മിഥ്യയായ ഒരു ആശയമല്ല യേശു എന്ന് പറഞ്ഞ ഒരു ഫേക്ക് അല്ല യേശു ഒരു യാഥാർത്ഥ്യമാണ് ഒരു വ്യക്തിയാണ് അവൻ ഉണ്ട് അവൻ ഇവിടെയുണ്ട് അവൻ ഇന്നും ഉണ്ട് ഹല്ലേലൂയ ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് നൽകിയ അനിതര സാധാരണമായ ഒരു രോഗസൗഖ്യത്തെ പറ്റി പങ്കുവെക്കാനാണ് എൻ്റെ ദൈവം എന്നെ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുന്നത് ബൈക്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എൻ്റെ വലതുകാലിൻ്റെ ബലം നഷ്ടപ്പെട്ട് ഞാൻ താഴെ വീണു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ 2 കൈകളും 2 കാലുകളും ചലിക്കുന്നില്ല രാവിലെ 11 മണിയായപ്പോൾ എൻ്റെ ചേട്ടനെ വിളിച്ചു വരുത്തി അദ്ദേഹം എന്നെ ഒന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി അദ്ദേഹം കൈവിട്ട ഉടനെ തന്നെ വീണ്ടും ഞാൻ താഴേക്ക് വീണു ഉടനെ തന്നെ എന്നെ ഒരു കസേരയിൽ കയറ്റിയിരുത്തി ഒരു കാറിൽ കയറ്റി കൊടുങ്ങല്ലൂരിലുള്ള ഒരു ആയുർവേദ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നീണ്ട 10 ദിവസത്തെ ചികിത്സ 8-ാമത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ 2 കാലുകളിലും അചിന്തനീയമായ വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു രാത്രിയിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല 8 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ തലയുടെ MRI സ്കാൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിൻ്റെ റിസൾട്ട് വന്നു എല്ലാം നോർമലാണ് യാതൊരു തകരാറുകളുമില്ല എന്നാൽ ഓരോ ദിവസവും കാലുകളിലെ വേദന കൂടുന്നതല്ലാതെ എൻ്റെ ചികിത്സയിൽ യാതൊരു പുരോഗതിയും കാണുന്നില്ല അങ്ങനെ ഡോക്ടറെ നിർദ്ദേശപ്രകാരം ന്യൂറോ കണ്ടക്റ്റിവിറ്റി വെലോസിറ്റി എന്ന
ഒരു പരിശോധനയ്ക്ക് എന്നെ വിധേയനാക്കി. തുടർന്ന് രാവിലെ 8:30 എന്നെ ചികിത്സിച്ചിരുന്ന ന്യൂറോളജിസ്റ്റ് പരിശോധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം വരാൻ സാധ്യതയുള്ള ഗില്ലൻ ബാരി സിൻഡ്രോം നിങ്ങളുടെ സ്പൈനൽ കോഡിൽ കയറിയിരിക്കുന്നു. ഈ രോഗം അടുത്തതായിട്ട് ബാധിക്കുന്നത് നിങ്ങളുടെ റെസ്പിറേറ്ററി മസിൽസിനെ കയറി പിടിക്കും. അത് പിടിച്ചാൽ തുടർന്നുള്ള 14 ദിവസം കൃത്രിമമായ ശ്വാസോച്ഛ്വാസം എടുത്ത് വെന്റിലേറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ചികിത്സകൾ ആരംഭിക്കണം. 1.5 ലക്ഷം രൂപയുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന 5 ഇഞ്ചക്ഷൻ അടിക്കണം. 7 ലക്ഷം രൂപയോളം ഒരാഴ്ചയ്ക്കുള്ളിൽ വേണം. എൻ്റെ ശരീരത്തിലെ രക്തത്തിലെ പ്ലാസ്മ മുഴുവൻ റീപ്ലേസ് ചെയ്യണം. അനേകം വ്യക്തികളുടെ രക്തമെടുത്തിട്ട് വേണം അത് റീപ്ലേസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനിത് ICU കിടന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യണം. ഇത്രമാത്രം സാമ്പത്തിക ചിലവുള്ള ഒരു ചികിത്സ ഞങ്ങൾക്ക് സാധ്യമല്ല, അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ഡിസ്ചാർജ് ചെയ്യണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരെന്നെ ഡിസ്ചാർജ് ചെയ്തു. ഇതിനിടയിൽ എൻ്റെ ഒരു ചേട്ടൻ്റെ ഭാര്യ ഞാൻ അറിയാതെ തന്നെ 7 ജൂലൈ ആദ്യ വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷയ്ക്ക് ഇവിടേക്ക് വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ, 5 കുട്ടികൾ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, സഹോദരിയുടെ കുഞ്ഞ്, ആകെ 10 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് എൻ്റെ ജോലി. ഈ അവസ്ഥകളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് കണ്ണുനീരോടുകൂടെ ആദ്യ വെള്ളിയാഴ്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ചേച്ചി ഇവിടെ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് എന്നെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. മൊബൈൽ ഫോൺ ഞാൻ ചെവിട്ടിൽ വെച്ചപ്പോൾ ഇവിടെ നിന്ന് ദൈവാരാധനയുടെയും പ്രാർത്ഥനയുടെയും സ്തുതിപ്പിൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അവിടെ കിടന്ന് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവര്, ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട വൈദികൻ ഇപ്രകാരം ഒരു സന്ദേശം പറയുകയാണ്, 2 കൈകളും 2 കാലുകളും തളർന്ന ആന്റണിയെ കർത്താവ് തുടർന്നു. ഈ സമയം കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി എൻ്റെ കൈകാലുകളിലേക്ക് വ്യാപരിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ അത്ഭുതകരമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അതായത് 2 കൈയും 2 കാലും നടന്നൊരു വെണ്ടയ്ക്കാ കിടക്കുന്നത് പോലെ ആ ബെഡ് കിടക്കുകയായിരുന്നു. 10 കുടുംബാംഗങ്ങളുള്ള ആ കുടുംബത്തിൻ്റെ ഏക ഉപജീവന മാർഗം, ഏണിംഗ് മെമ്പറായിട്ട് ഒറ്റയാളേ ഉള്ളൂ. അനങ്ങാമല്ല, ഒരു കൈ കൂപ്പാൻ പറ്റില്ല, കൈ ഉയർത്താൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, വാ തലേ മാത്രം അനങ്ങും. അങ്ങനെ കിടക്കുമ്പം ഈ സഹോദരൻ്റെ ചേട്ടൻ്റെ ഭാര്യ അത് വിശ്വാസത്തോടെ ഇവിടെ വന്ന് അലച്ചു തല്ലി പ്രാർത്ഥിച്ച്, എന്നിട്ട് ഈ സമൂഹത്തിൽ ഇവിടെ സ്തുതിപ്പ് നടക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഓണാക്കി, എന്നിട്ട് വീട്ടിൽ കിടക്കുന്ന ചേട്ടനെ തത്സമയം അത് കേൾപ്പിച്ചുകൊണ്ടിരുന്നു. വലിയൊരു ശുശ്രൂഷയാണത്. ഈ മൊബൈൽ ഫോണൊക്കെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേച്ചിക്ക് പരിശുദ്ധാത്മ ഒരു പ്രേരണ കൊടുത്ത് ആ പ്രേരണയനുസരിച്ച് അത് ഈ കിടക്കയിൽ കിടക്കുന്ന ആ ചേട്ടൻ്റെ അടുത്ത് അത് ആ അടുത്ത് നിൽക്കുന്ന ആളുകൾ കൊണ്ട് ചെവി കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ആ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. ഇവിടെ അച്ഛൻ അനൗൺസ് ചെയ്യാണ്, ഇതാ 2 കൈയും 2 കാലും തളർന്ന് കിടക്കുന്ന ഒരു ദൈവപൈതലിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ക്ഷണത്തിൽ കൊടുങ്ങല്ലൂർ അവിടെ ആ ചികിത്സ ഇങ്ങനെ കടന്ന് കയ്യും കാലും അനക്കാൻ പറ്റാതെ കടന്നിരുന്ന ഈ ആന്റണി തൽക്ഷണം കിടക്കയിൽ ചാടി എഴുന്നേറ്റിരുന്ന് ദൈവത്തെ സ്തുതിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു നോക്ക്, ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ അതേ സമയം യേശുവിൻ്റെ നാമത്തിൽ അവിടെ കിലോമീറ്ററുകൾക്ക് അകലെ കൊടുങ്ങല്ലൂർ ആ മനുഷ്യൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. ഹാലലുയ്യ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ യേശു അവരുടെ കൂടെ സഞ്ചരിച്ചു. അതേപോലെ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്നും യേശു സഭയിലുണ്ട്. ഇന്നും യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന യേശുവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂടെ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു ചെല്ലുന്ന യേശുവിൻ്റെ ദൂതന്മാരുടെ കൂടെ യേശു ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമാണ്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ ശ്രദ്ധിക്കുക. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഫെബ്രുവരി മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച വന്നപ്പോൾ എൻ്റെ ഇടതുകാലിൻ്റെ തണ്ടുപരൽ അതിനടുത്തുള്ള വിരൽ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു സൗഖ്യമൊന്നും ലഭിച്ചില്ല. ഞാൻ മാർച്ച് മാസത്തിൽ വന്നപ്പം അച്ഛനിവിടെ പറഞ്ഞു, കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ കാലിന് ഇത്രമാത്രം മുറിവുകൾ ഈ തണ്ടവരലേ
ഒരു 10 വ്രണങ്ങൾ ഉണ്ടായിരുന്നു, പൊട്ടി അഴിഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇത് എന്നാ പറ്റി, അപ്പൊ ഓയിൻമെന്റ് മാറ്റി മാറ്റി തന്നിട്ടും അത് ഉണങ്ങുന്നില്ല. അപ്പൊ ഞാൻ 3 ഉറങ്ങിയിട്ടില്ല, ഈ രാത്രി വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. വ്രണത്തിൽ നിന്നും പല തരത്തിലുള്ള വേദനയും കുത്തിപ്പറിയായിരുന്നു വന്നോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവായ യേശുവെ അങ്ങയുടെ ശരീരത്തിലെ തിരുമുറികളിലെ ഒരു തുള്ളി തിരുരക്തം കൊണ്ട് എന്റെ ഈ മുറിവ് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്നതിന്റെ സമയത്ത് എന്റെ ഈ കാല് ഇവിടെ ഇല്ലാതെ ഇരിക്കുന്ന പോലെ തോന്നി. ഈ കാലിന് ബലമുണ്ട്, പക്ഷെ ഈ ഇടതുകാൽ ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥ 2 ഞാൻ പെട്ടെന്ന് കണ്ണു നോക്കി നോക്കിയപ്പോ കാല് ഇവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് കാലിന് ഒരു കനം കുറഞ്ഞതുപോലെ തോന്നി. അപ്പം വട്ടയലച്ഛൻ വിളിച്ചു പറഞ്ഞു ഇടതുകാലിന്റെ തണ്ടവരിലെ പൊട്ടി ഒരിഞ്ഞ് വ്രണമായിരുന്ന ഒരു മകളുടെ ഉണങ്ങാനുണ്ടായിരുന്ന ഒരു മുറിവ് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. എന്നെയാണ് സുഖപ്പെടുത്തിയതെന്ന്. അപ്പൊ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞത് വേഗം തന്നെ ഇരുന്ന കാല് മടിയിലേക്ക് കയറ്റി വെച്ച് നോക്കിയപ്പോ ആ പഴുപ്പ് ഇവിടെ വന്നതിന് ശേഷം 3 ഞാൻ ഓയിൽമെന്റ് തേച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നതും. പെട്ടെന്ന് കാലെടുത്ത് നോക്കിയപ്പം അവിടെ ആ പഴുപ്പ് വന്നിരുന്ന സ്ഥലത്ത് ഒരു കുഴപ്പമില്ല, അവിടെ തൊലി വന്ന് മൂടുകയും ആ വ്രണം പറ്റേ ഉണങ്ങിപ്പോയിരിക്കുന്നതായും കണ്ടു. പ്രിയപ്പെട്ട സഹോദരൻ, 10 വ്രണങ്ങൾ വന്നങ്ങട് പൊട്ടി ഒഴുകിയിട്ട് അനുഭവിച്ച വേദനയ്ക്ക് ഒരു കണക്കില്ല. അപ്പൊ ചെരുപ്പ് കിടമ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ചെരുപ്പ് ഇടാൻ തരും. 3 ഞാൻ ആശുപത്രിയിൽ പോകാൻ വേണ്ടി 3 ചെരുപ്പ് ഇട്ടിട്ടും ഇട്ടോണ്ട് പോകാൻ പറ്റി. ഞാനിരുന്ന് കരഞ്ഞു, കർത്താവേ നിലത്ത് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആശുപത്രി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒന്നെങ്കിൽ അഡ്മിറ്റ് ആക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാനുള്ള എന്തെങ്കിലും മരുന്ന് തരണം. ഡോക്ടർ ഉറക്കത്തിനുള്ള ഗുളിക തന്നു കഴിഞ്ഞപ്പം അത് കഴിച്ചപ്പോഴത്തേക്ക് ശരീരം അങ്ങ് ആകെ ചീർത്ത് വല്ലാത്ത ഒരു അസ്വസ്ഥതയായി. അതുമാതിരി ശരീരത്തിൽ ഈ കാലിന്റെ വേദന പൊറുതി മുട്ടിയ ഒരു സഹോദരി. എന്നാൽ ആ സഹോദരി പ്രാർത്ഥിച്ചു കർത്താവ് ഞങ്ങളുടെ തിരുമുറിവുകൾ എന്നുള്ള ഒരു തുള്ളി രക്തം കൊണ്ട് എന്നെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ആ സമയത്ത് തന്നെ സ്റ്റേജിൽ നിന്ന് കർത്താവ് ഒരു മെസ്സേജ് തന്നു, പൊട്ടി ഒഴുകണ പറഞ്ഞ നിമിത്തം കാലിൽ വേദനയ്ക്കുന്ന സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പിന്നെ നോക്കുമ്പോ കാലിലൊരു കുഴപ്പമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ആ കുട്ടിയുടെ കാലിൽ നിന്ന് മാംസകഷ്ണങ്ങൾ പോയി, അസ്ഥി ഉന്തി, അസ്ഥി പുറത്തേക്ക് തെളിഞ്ഞിരുന്ന അവസ്ഥ. യേശുവിന് നാമത്തിൽ ഒരു കാര്യം പറഞ്ഞു, ക്ഷണനേരം കൊണ്ട് മാംസം വളർന്ന് മൂടി ചർമ്മം പൊതിഞ്ഞ് കാല് പഴയ കാല് പോലെയായി മാറി. യേശു പ്രവർത്തിച്ചു. യേശു 2000 മുമ്പ് എന്നതുപോലെ ഇന്നും യേശു പ്രവർത്തിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 6:19 തിരുലിഖിതം, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കരിക്കോട്ടക്കരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ മോന് കിട്ടിയ ഒരു സൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവൻ ഉണ്ടായി ഓടി നടക്കാൻ തുടങ്ങിയ സമയം മുതൽ ചെറുതായിട്ട് ഒന്ന് വീണ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ്റെ കൈ ഒടിയുമായിരുന്നു. പലപ്പോഴായിട്ട് ഗൗരവമുള്ള തരത്തിൽ 7 രണ്ട് കൈകളും മാറി മാറി ഒടിഞ്ഞു. വീണപ്പോൾ ഒടിഞ്ഞു പോകും, അതുപോലത്തെ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. ചെറിയ 7 കൈ ഒടിഞ്ഞു. അപ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു പ്രതിസന്ധിയായിരുന്നു. മറ്റു കുട്ടികളെ ഓടി ചാടി കളിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒപ്പം ഓടി കളിക്കാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു ഗതികേട് കുട്ടിക്ക് വന്നു. അപ്പോൾ ഡോക്ടർമാരെ പലരെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അധികം ഓടാനും ചാടാനും ഒന്നും വിടരുത്, കാൽസ്യത്തിൻ്റെ കുറവ് ഉള്ളതുകൊണ്ട് കാൽസ്യം മരുന്ന് കൊടുത്തു, മറ്റ് വൈറ്റമിൻസ് ഒക്കെ കൊടുത്തു. പക്ഷേ യാതൊരു മാറ്റവുമില്ല. അവൻ എപ്പോഴും ഒന്ന് മാറ്റി നിർത്തപ്പെട്ടതുപോലെ ആകെ ദുഃഖിച്ച് കഴിയുന്ന ഒരവസ്ഥ. അവൻ്റെ വിദ്യാഭ്യാസവും ശരിയാകാതെ വന്നു. കൈയൊടിഞ്ഞിരിക്കുന്നതുകൊണ്ട് അധികം എഴുതാനോ പഠിക്കാനോ പറ്റാതെ പഠനത്തിൻ്റെ കാര്യത്തിലും പുറകോട്ട് പോയി. അത് അവനെ മാനസികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചും വലിയ ദുഃഖമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ 2007 ഞാൻ മോനെയും കൂട്ടി ധ്യാനത്തിന് വന്നു. 5 ധ്യാനം ഇവിടെ താമസിച്ചു കൂടി. അപ്പോൾ ഒരു ദിവസം പോലും അല്പം പോലും ഉറങ്ങാതെ ഈ 5 കൃത്യസമയത്ത് എണീറ്റ മോൻ മുഴുവൻ പരിപാടിയിലും ആ സമയത്ത് പങ്കെടുത്തു. കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഇവന് മരിയൻ കൂടാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കൗൺസിലിംഗ് നടത്തുമ്പോൾ എന്നോട് ചോദിച്ചു, മോനെ സംബന്ധിച്ച് എന്താണ് വലിയൊരു ദുഃഖമുള്ളതെന്ന്. അപ്പോൾ ഞാൻ ഇവൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവന് അസ്ഥികൾക്ക് ഈശോ ബലം കൊടുക്കുന്നുണ്ട്, അത് സാക്ഷ്യം പറയേണ്ടതായിട്ട് വരും, ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ടെന്ന്. ഏതായാലും അതിനുശേഷം ഇതുവരെ മോൻ്റെ കൈ എവിടെയും ഒടിഞ്ഞിട്ടില്ല. ഒരുപാട് തവണ 3 കഴിഞ്ഞു. 3 പിന്നെ ആ ധ്യാനത്തിന് ശേഷം ഇന്ന് വരെ വീഴ്ചകൾ പലതും വീണിട്ടുണ്ട്. പല വീഴ്ച വീണു, വലിയ വീഴ്ച വീണു, മാരകമായ വീഴ്ചകൾ ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ
ആ ധ്യാനത്തിൽ ഇന്ന് വരെ കൈയുടെയോ കാലുടെയോ അസ്ഥികളുടെ ബലക്കുറവ് നിമിത്തമുള്ള ബുദ്ധിമുട്ട് ഈ കുട്ടി അനുഭവിക്കാതെ വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഇന്നും ജീവിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് നമ്മിൽ പലർക്കും ഈ ഒരു കാര്യത്തെ പച്ചയായി ജീവനോടെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്താ അതിന്റെ കാരണം? ഇത് ഇന്നത്തെ മാത്രം വിഷയമല്ല, സ്ലീഹന്മാർ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ? പൗലോസ് അപ്പസ്തോലൻ തന്റെ ഹൃദയം പറിച്ചു നൽകി യേശു എന്ന യാഥാർത്ഥ്യത്തെയും യേശു എന്ന വ്യക്തിയെയും ദൈവജനത്തോട് പറഞ്ഞു. അപ്പോൾ അവരിൽ പലരും പറഞ്ഞു, ഞങ്ങൾ പിന്നീട് നിന്നിൽ നിന്ന് കേട്ടുകൊള്ളാം, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കറിയാം. ഇങ്ങനെ അവർ പല സംശയത്തിൻ്റെയും പുറത്ത് പിരിഞ്ഞു പോകുന്ന സമയം. അപ്പോസ്തലന്മാർ പ്രവൃത്തികൾ 28-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങൾ, അവിടെ അവരോട് അതിന്റെ കാരണം, അവർക്ക് എന്തുകൊണ്ട് യേശുവിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, ആ കാരണം പൗലോസ് അപ്പോസ്തലൻ വിശദമാക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു കേൾക്കാം. അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായം 26 മുതൽ 29 വരെ വാക്യങ്ങൾ. നിങ്ങൾ തീർച്ചയായും കേൾക്കും എന്നാൽ മനസ്സിലാക്കുകയില്ല, നിങ്ങൾ തീർച്ചയായും കാണും എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക സാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു, ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങളിത് അറിഞ്ഞുകൊള്ളുവിൻ, ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയരുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, അവർ അത് കേൾക്കുകയും ചെയ്യും. യേശയ്യ പ്രവാചകനിലൂടെ ഇവരുടെ പിതാക്കന്മാരെ കുറിച്ച് അരുളി ചെയ്യപ്പെട്ട വചനം പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി ആ ജനത്തിന്റെ പ്രശ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരെങ്കിലും ഇതുപോലെ ആയിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രകടമായി നമ്മുടെ കൺമുമ്പിൽ സ്വർഗം ചെയ്യുകയാണ്. എന്നിട്ടും യേശു എന്ന വ്യക്തിയെ ആരാധിക്കാൻ, യേശു എന്ന വ്യക്തിയിലേക്ക് മനസ്സ് തിരിയാൻ തടസ്സമുള്ള എന്തെങ്കിലും ഉണ്ടോ? ചിന്തിച്ചു നോക്കണം. ഉണ്ടെങ്കിൽ പ്രിയ ദൈവഭയതിലെ, ഇന്ന് നീ ഒന്ന് എളിമപ്പെടുക. കർത്താവിന്റെ ആത്മാവ് നിന്നെ സഹായിക്കും, കർത്താവിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും. യേശുവിനെ ആരാധിക്കുന്നിടത്താണ് ആ കൃപ വർദ്ധിച്ചു വരിക, യേശുവിനെ ആരാധിക്കുന്നിടത്താണ് യേശുവിന് അനുഭവം ഉണ്ടാവുക. ഇരു കരങ്ങളും തുറന്ന് പിടിച്ച് കണ്ണടച്ച് ഓരോ മകനും, യേശുവേ നീ വലിയവൻ, യേശുവേ നീ ഇന്നും ജീവിക്കുന്നവൻ, യേശുവേ എന്റെ യേശുവേ നീ സർവശക്തൻ, യേശുവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. അവനാരിലും വലിയവൻ യേശു, യേശു അവനാരിലും മതിയായവൻ എൻ്റെ യേശു, അവൻ വലിയവൻ യേശു, യേശു അവനാരിലും വലിയ മകളെ, നീ യേശുവിനെ ഏറ്റു പറയുക, യേശു, യേശു അവനാരിലും വലിയവൻ യേശുവേ, യേശു, യേശു, യേശുവേ അവനാരിലും മതിയായവൻ, അവനാരിലും മതിയായവൻ, അവനാരിലും മതിയായവൻ. യേശു ഇന്നും ജീവിക്കുന്നു. ഹാലലൂയ.
കാത്തിരിക്കുന്നു. അങ്ങിലൊന്നായി തീരുവാൻ മോഹം എന്റെ ആത്മാവിൽ നീ വന്നു വാണിടമേ എന്റെ ജീവന്റെ ജീവന. ഓ എന്റെ ഈശോ എന്റെ ആത്മാവ് കാത്തിരിക്കും. ലേഖനത്തിൽ 16-ാം അധ്യായം 20-ാം തിരുലിഖിതം. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. ഈ നിമിഷങ്ങളിൽ ഓരോ പ്രയാസങ്ങളും തകർച്ചകളും തർക്കദോഷങ്ങളും ദുശീലങ്ങളും മദ്യപാനവും ചീട്ടുകളിയും ചീത്ത കൂട്ടുകെട്ടുകളും ഓരോ വിധത്തിലും ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കുന്നവർ കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിന്റെ അത്ഭുത നാമത്തെ വിളിക്കട്ടെ. പിശാചിനെ കാൽ കീഴിലാക്കി തകർത്ത് കളയുന്ന സർവശക്തനായ ദൈവം ഈ നിമിഷം ഇടപെടുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ യേശുവേ യേശുവേ. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക, മനസ്സ് നുറുങ്ങി യേശുവിനെ വിളിക്കുക. യേശുവേ യേശുവേ യേശുവേ. ആരാധന ആരാധന ആരാധന. ഓ യേശുവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി അങ്ങയുടെ ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. തലമുറ തലമുറകളായി തകരുന്ന ഓരോ കുടുംബങ്ങളിലേക്കും വംശങ്ങളിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന. എന്റെ ആത്മാവ് കാത്തിരിക്കുന്നു.